നമസ്കാരം ബാഹുവിൽ രണ്ട് കണ്ടവർ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു രംഗമുണ്ട് കുന്തള ദേശത്തേക്ക് ശത്രുരാജ്യം ആക്രമിക്കാൻ വരുമ്പോൾ അവരെ തടുക്കാൻ കന്നുകാലികളുടെ കൊമ്പിൽ തീ വെച്ച് ശത്രുവിൻ്റെ സൈന്യത്തിൻ്റെ ഇടയിലേക്ക് കട്ടപ്പ ഓടിച്ചു വിടുന്ന ഒരു രംഗമുണ്ട് വളരെ മികച്ച രീതിയിൽ ചിത്രീകരിച്ച ആ രംഗം സിനിമയിൽ കാണുമ്പോൾ നാം അത്ഭുതപ്പെട്ട് നിന്നിരിക്കാം പക്ഷേ ചരിത്രത്തിലത് മേവാഡിലെ വീരപുത്രൻ റാണ അമർസിംഗ് മുഗൾ പടയ്ക്കെതിരെ പ്രയോഗിച്ച യുദ്ധതന്ത്രമാണെന്ന് എത്ര പേർക്ക് അറിയാം ഒരുപക്ഷെ സംവിധായകൻ രാജമൌലയ്ക്ക് ലഭിച്ചത് അത്തരമൊന്ന് ലഭിച്ചതും രാജപുത്രന്മാരുടെ ചരിത്രത്തിൻ്റെ താളുകൾ പരതിയപ്പോഴായിരിക്കാം ജീവിതകാലം മുഴുവനും അക്ബർ മഹാരാജാവ് റാണ പ്രതാപിനെ കീഴടക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു ഭാരതത്തിന്റെ ഒട്ടുമിക്ക രാജാക്കന്മാരും മുഗൾ അതിശബത്വം അംഗീകരിച്ചു കഴിഞ്ഞിരുന്ന ഇരുണ്ട കാലഘട്ടത്തിൽ എന്നാൽ അതിന് തയ്യാറാകാതെ സിംഹത്തെ പോലെ തല ഉയർത്തി നിന്ന ക്ഷാത്ര തേജസ്സായി റാണാ പ്രതാപ് കീഴടങ്ങാത്തത് അക്ബറിനെ സംബന്ധിച്ച് ഒരു അപമാനമായിരുന്നു അതുകൊണ്ട് തന്നെ ജീവനയുടെയോ അല്ലാതെയോ റാണയെ വധിക്കുവാൻ അക്ബർ പല വഴിയും നോക്കിയിരുന്നു മരണം വരെ അക്ബറിന് റാണയെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല മുഗളർക്കും ഇരുവരുടെയും മരണത്തിനു ശേഷം വൈരാഗ്യം പുത്രന്മാരിലേക്കും പടർന്നു എന്ത് വില കൊടുത്തും റാണാ പ്രതാപിന്റെ സാമ്രാജ്യമായ മേവാടിനെ കൈയടക്കുവാൻ അക്ബറിന്റെ മകനായ ജഹാംകിർ മഹാവത് ഖാനെ വലിയൊരു സൈന്യത്തോടൊപ്പം മേവാഡിലേക്ക് അയച്ചു മഹാ അഖാന്റെ വമ്പിച്ച സൈന്യത്തോടൊപ്പം നേർക്കുനേർ നിന്ന് യുദ്ധം ചെയ്യുക മണ്ടത്തരമാകുമെന്ന് മനസ്സിലാക്കിയ റാണയുടെ പുത്രൻ റാണ അമർസിംഗ് ഉദയ്പൂരിലേക്ക് തിരിച്ചു മേവാഡിലെത്തിയ മഹാവത് ഖാൻ റാണ അമർസിങ്ഹാനെ കാണാത്തതുകൊണ്ട് യുദ്ധം ജയിച്ചതായി കരുതിയിരുന്നു സ്വസ്ഥമായ സൈന്യവുമായി ഖാൻ തമ്പടിച്ചു എല്ലാ യുദ്ധങ്ങളും ശക്തി കൊണ്ടല്ല ചിലതൊക്കെ ബുദ്ധി കൊണ്ടും ജയിക്കാമെന്ന പാഠം മുൻപേ തന്നെ മനസ്സിലാക്കിയിരുന്ന അമർസിംഗ് ഇരുപതോളം വണ്ടികളും അതിൽ കെട്ടാൻ പോത്തുകളെയും തയ്യാറാക്കി നിർത്തി തണ്ണിമത്തൻ വിൽപ്പനക്കാർ എന്ന വ്യാജേനെ രാജപുത്രൻ ഇരുട്ടിന്റെ യാമത്തിൽ വെടിക്കോപ്പുകൾ നിറച്ച വണ്ടികളുമായി ഖാന്റെ സൈനിക ശിബിരം സ്ഥിതി ചെയ്യുന്നതിന്റെ അടുത്തേക്കെത്തി സർദാർ റാവത്ത് മേഘസിംഗ് ഒട്ടും സമയം പാഴാക്കിയില്ല കെട്ടി നിർത്തിരുന്ന പോത്തുകളുടെ കൊമ്പിൽ പന്തം കെട്ടിവെച്ച് തീ കൊളുത്തി മുഗൾ സൈന്യത്തിന്റെ ശിബിരങ്ങളിലേക്ക് വിട്ടു ശിബിരങ്ങളിലേക്ക് അതിവേഗത്തിൽ പോത്തുകൾ പാഞ്ഞു തുടങ്ങി വണ്ടിയിലുണ്ടായിരുന്ന വെടിക്കോപ്പുകൾ കൂടി തീപ്പൊരി തെറിച്ച് പൊട്ടിത്തുടങ്ങിയതോടെ മുഗളന്മാർ ആകെ പരിഭ്രാന്തരായി ഓരോ ശിബിരങ്ങൾക്കും തീ കൊടുത്തോടിയ പോത്തുകളുടെ ആക്രമണം കണ്ട മുഗൾ രാജപുത്രന്മാർ തങ്ങളെ വലിയ സൈന്യവുമായി ആക്രമിക്കാൻ വരുന്നു എന്ന് തെറ്റിദ്ധരിച്ച് നാലുപാടും ചിതറിയോടി ജീവനം കൊണ്ട് മഹാവത് ഖാനും ദിശയറിയാതെ പലായനം ചെയ്തു ഭയം നോടിയ മുഗൾ സേനയെ കേവലം അഞ്ഞൂറ് സൈനികരുമായി ചെന്നാണ് സർദാർ മേഘവത് സിംഗ് കടന്നാക്രമിച്ചത് ആയിരത്തോളം മുഗൾ സൈനികർ അന്ന് രാജപുത്രന്മാരുടെ വാളിനിരയായി അക്ബർ തോറ്റു പിന്മാറിയ അതേ ചരിത്രം ആവർത്തിച്ച് ജഹാം കീറും ഖാനെ തിരികെ രാജധാനിയിലേക്ക് വിളിപ്പിച്ചു മുഗൾ സേനയ്ക്ക് നേരെ മെവാഡിലെ രാജപുത്ര വീരന്മാർക്ക് ഇത്ര അനായസമായി വിജയം നേടാൻ കഴിഞ്ഞത് പോത്തുകളെ ഉപയോഗിച്ച് അവർ പയറ്റിയ ഈ വ്യത്യസ്ത തന്ത്രം വിജയിച്ചത് കൊണ്ടാണ് പിൽക്കാലത്ത് ബാഹുബലയിൽ ഇങ്ങനെയൊരു യുദ്ധതന്ത്രം ഉൾപ്പെടുത്തി ചിത്രീകരിക്കുവാൻ രാജമൌലിക്ക് പ്രചോദനം നൽകിയതും ചിലപ്പോൾ ഈ സംഭവമായേക്കാം വെബ്ഡസ്